ബി ജെ പിക്കാർക്ക് അമ്പലത്തിനോടുള്ള അതേ ബന്ധമാണ് മുസ്ലിം ലീഗുകാർക്ക് പള്ളിയോടുള്ളത്. കാരണം ബി ജെ പിക്കാർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, കലാപം ഉണ്ടാക്കാനാണ് പോകുന്നത്. മുസ്ലിം ലീഗുകാർ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കാനല്ല, പള്ളിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും നാട്ടിൽ കലാപം ഉണ്ടാക്കാനും വംശീയ വിദ്വേഷം പടർത്താനും പറ്റിയാൽ സ്വന്തം മതത്തിലുള്ളവരെ തന്നെ രണ്ട് ഭാഗത്താക്കി തിരിച്ച് തമ്മിലടുപ്പിക്കാനും അതിനിടയിൽ നിന്ന് ചോര കുടിക്കാനുമാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കാലവും അവരുടെ ചരിത്രം അത് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് കുനിയിൽ രണ്ട് ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് പള്ളിയിൽ വെച്ചാണ്. കൊന്ന കേസിലെ പ്രതികൾ മുസ്ലിം ലീഗുകാരാണ്. കുനിയിൽ മാത്രമല്ല, കുനിയിലെ ഇരട്ട കൊലപാതകം മാത്രമല്ല, നിരവധി കേസുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപകരോട് അവർക്ക് അതിനേക്കാൾ വലിയ കലിയാണ്. അരീക്കോട് ജെയിംസ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നത് മുസ്ലിം ലീഗുകാരാണ് അവരുടെ സമരത്തിനിടയിൽ. എന്നിട്ട് ആ കേസിൽ സാക്ഷി കൊടുക്കാൻ പോകുന്ന ആളുകളെ എറണാട് എം എൽ എ ആയിട്ടുള്ള പി കെ ബഷീർ, പഴയ നമ്മുടെ ചീഫ് വിപ്പ് സിധിയാജിയുടെ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ പി കെ ബഷീർ പറഞ്ഞത്, മുടി കൊടുക്കാൻ പോയവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഗുണ്ടായുസമാണ് കാണിക്കുന്നത്, കയ്യൂക്കുള്ളവൻ്റെ ഒരു അധികാര സ്വരമാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. സംഘപരിവാർ ഇതൊന്നും ഒട്ടും മോശമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഓരോ സംഭവങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ സ്റ്റോറിയുടെ കവർ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും, അത് കാണുന്നത് പി കെ ഫിറോസാണ്, യൂത്ത് ലീഗിൻ്റെ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി താനൂർ മണ്ഡലത്തിലും മത്സരിച്ച അവരുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള യുവ നേതാവ്, ചാനൽ ചർച്ചകളുടെ അവരുടെ മുഖമായിട്ട് സജീവമായി നിൽക്കുന്ന വ്യക്തി. പി കെ ഫിറോസിൻ്റെ മോളാണ് കൂടെയുള്ളത്. ആ മോള് നല്ല ഒന്നാംതരം നല്ല ബ്രാൻഡഡ് ഷർട്ടും പാൻറ്റും ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക്. ആ ബാപ്പിയും മകളും നിൽക്കുന്ന അമനോഹരമായ ഫോട്ടോ. അപ്പോൾ സ്വന്തം മക്കൾക്ക് ഇങ്ങനെ പാൻറ്റും ഷർട്ടൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ബാലുശ്ശേരിയിലെ സ്കൂളിലേക്ക് ഇവർ എം എസ് എഫുകാരും ബാക്കിയുള്ള ആൾക്കാരെയും ലീഗ് യൂത്ത് ലീഗുകാരെയും മാർച്ച് നടത്താൻ പറഞ്ഞേക്കുക. കുട്ടികൾ പറയുന്നത് ഞങ്ങൾ കംഫർട്ടബിൾ ആണെന്ന്, മുസ്ലിം കുട്ടികൾ വരെ ചാനൽ ചർച്ചകൾ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവരെന്തിനാ സമരം നടത്തി ഞങ്ങൾക്ക് അറിയില്ലാന്ന്. അത്ര കുട്ടികളുടെ മാന്യത വെച്ചിട്ടാണ്. നേരിട്ട് കണ്ടാൽ ഇവർ ചോദിക്കും, അല്ല കാക്ക തങ്ങൾ കാട്ടി ഞങ്ങൾ എന്തിനാ കൊടുക്കുക വന്നതെന്ന് ചോദിക്കും. ഈ സമരം നടത്തിയവരെ കണ്ട ചിലപ്പോൾ പറ്റിയവരടിയും കൊടുക്കും. അത്രമാത്രം പെൺകുട്ടികൾ സ്വാതന്ത്ര്യബോധം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കെന്താ പ്രശ്നം? വീട്ടിൽ തീരുമാനിച്ചു അവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, പാൻറ്റും ഷർട്ടും ഒരു ചോയ്സായിട്ട് മുന്നോട്ട് കൊടുത്തതാ. കുട്ടികൾ ആഹ്ലാദത്തോടെ സ്വീകരിച്ചത് ആ വസ്ത്രമാണ്. അവർക്ക് ഏറ്റവും സുരക്ഷിതത്വ ബോധം നൽകുന്ന, അവർക്ക് സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിളായ, അവർക്കെപ്പോഴും വസ്ത്രത്തെക്കുറിച്ച് ഒരു പിന്നെ ബോധം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അധിക ഭാരം ചുമക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ലാത്ത, മറ്റതെപ്പോഴും ഡ്രസ്സിനെക്കുറിച്ച് കോൺഷ്യസാണിത്, അത് അങ്ങോട്ട് മാറിയോ ഇങ്ങോട്ട് മാറിയോ കാറ്റടിച്ചോ പൊന്തിയോ എന്നുള്ളത്, അങ്ങനത്തെ ചിന്തയേ ഇല്ലാതെ സ്വതന്ത്രമായി അവർക്ക് നടക്കാൻ കഴിയുന്ന കംഫർട്ടബിളായ ഒരു വസ്ത്രം, അത് കുട്ടികൾ സ്വീകരിക്കുമ്പോൾ ഇവരതിനെ നിർക്കുക. മറ്റൊന്നവരുടെ മുദ്രാവാക്യങ്ങൾ സമീപകാലത്ത് എല്ലാത്തിനും ജാതീയമായും വംശീയമായും മാറ്റി ഒരു വർഗീയ പാർട്ടിയുടെ നിലവാരത്തിലേക്ക് തരം താഴുകയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പി കെ ഫിറോസിന് താവാം. എന്തിനേറെ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഭാര്യമാർ, ഖത്തർ അമീറിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ, അവർ യൂറോപ്യൻ വസ്ത്ര രീതികളാണ് സ്വീകരിക്കുന്നത്. ഇവന്മാർക്ക് ഇത്ര വലിയ ചൊറിച്ചിലുണ്ടെങ്കിൽ പാണക്കാട്ട തങ്ങന്മാരോട് പോലെ അറബികൾ ഇടുന്ന മാതിരിയുള്ള ആ വെള്ള മാക്സി ഇല്ലേ, പെണ്ണുങ്ങൾ ഇടുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന മാക്സി തന്നെയാണല്ലോ അതിൻ്റെയും രീതി. അതേ ഷേപ്പാണ്, മാക്സിയാണ്, വെളുത്ത നിറാണെന്നുള്ളൂ. പള്ളിയച്ചന്മാരും അറബികളും ഇടുന്നത് വെളുത്ത മാക്സിയാണ് ഇടുന്നത്. ആ വെളുത്ത മാക്സി വന്നിട്ട് ഇവിടുത്തെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട എല്ലാവരോടും ഇടാൻ പറയും. അങ്ങനെയാണെങ്കിൽ പാരമ്പര്യം അതാണ് എന്നുണ്ടെങ്കിൽ, അറബ് നാടുകളിലെ വസ്ത്ര ധാരണ രീതിയാണെങ്കിൽ, അവിടെ എ സി ഉള്ള നാട്ടിൽ കറുത്ത പറത്തിട്ട് കിടക്കുന്നു കണ്ടിട്ട് ഇവിടെയുള്ള കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഇവരെന്തിനാ നോക്കുന്നത്? കുട്ടികൾക്ക് ഇഷ്ടമെങ്കിൽ ഇട്ടോട്ടെ, നിർബന്ധപൂർവ്വം എഴുതിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് അവരും അവരുടെ രക്ഷിതാക്കളും തീരുമാനിക്കും. മുസ്ലിം ലീഗിന് അതിൽ കൈവെക്കേണ്ട ഒരു കാര്യമില്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണോ മത സംഘടനയാണോ എന്ന് പറയണമെന്ന് ഡി വൈ എഫ് ഐയുടെ നേതാക്കൾ എ എ റഹീം തൊട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവർ ആവശ്യപ്പെട്ടിട്ട് പ്രതികരിക്കുന്നില്ല. അതായത് തോന്നുമ്പോൾ വർഗീയ പാർട്ടിയാവും, തോന്നുമ്പോൾ മതേതര പാർട്ടിയാവും, തോന്നുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയാവും, തോന്നുമ്പോൾ സമുദായ സംഘടനയാവും. മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞത് കെ എം ഷാജിയാണ്. രണ്ട് തവണ 2011-16 കൂത്തുപറമ്പ് മണ്ഡലത്തെ പ്രതിനിധി, ക്ഷമിക്കണം, അഴീക്കോട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച പഴയ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ഏത് കാലത്തേക്കാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ സമൂഹത്തെ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ, മതമല്ല, മതത്തിനപ്പുറത്ത് വലിയ വിശാലമായ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി മതം. ആദ്യം നിങ്ങൾ മനുഷ്യനാവാനാണ് പറയുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഇ എം എസ് യോഗക്ഷേമ സഭയുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്
സംസാരിച്ചത് നമ്പൂതിരി കമ്മ്യൂണിസ്റ്റ് ആവണമെന്നല്ല, നമ്പൂതിരി മനുഷ്യനാവണമെന്നാണ്. ഈമസിന് അറിയാമായിരുന്നു നല്ല ഒരു മനുഷ്യനായാൽ അവൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആവും, നല്ല കോൺഗ്രസ് ആവും, നല്ല വേറെ ഏതെങ്കിലും പാർട്ടിക്കാരനാവും, നല്ല ലീഗറായിക്കോളും, നല്ല ഹിന്ദു ആവും, നല്ല മുസ്ലിം ആവും, നല്ല ക്രിസ്ത്യാനിയാവും, ആദ്യം നല്ല മനുഷ്യനാവട്ടെ. ഇജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കുന്നതായിരുന്നു ഈ കെ എമ്മിൻ്റെ നാടകത്തിൻ്റെ പേര്. പഴയകാലത്തുള്ള നാടകം, ഇന്ന് അങ്ങനത്തെ നാടകമൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ഈ കെ എമ്മിൻ്റെ തലവട്ടാൻ പോകും ലീഗുകാർ. എന്ത് മുദ്രാവാക്യങ്ങളാണ് നടത്തുന്നത്? ശരീരത്തിൻ്റെ വിവാദം ഉണ്ടായ കാലഘട്ടത്തിൽ ഇവർ വിളിച്ച മുദ്രാവാക്യം എന്താ? എട്ടും എട്ടും കെട്ടും, പത്തും കെട്ടും, ഇ എം എസിൻ്റെ മോളയും കിട്ടും, നായനാരുടെ ഓളയും കിട്ടും. ഇന്ന് അമ്മാതിരി മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ഡി വൈ എഫ്ഐക്കാർ പഞ്ഞിക്കിടും. അത് ആലോചിച്ചോ. പിന്നെ ഒന്നുപോലും കെട്ടാൻ പറ്റാത്ത അവസ്ഥയിലാവും, കെട്ടിയാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. സുനാപ്പിയൊക്കെ അടിച്ചു പിടിച്ചിടും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുദ്രാവാക്യം വിളിക്കുക. എന്നിട്ട് പോലും ആ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ചെത്തുകാരൻ കോരൻ്റെ മകൻ പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേരളം, എന്തിനാണ് എൻ്റെ പാവം അച്ഛനെ പറഞ്ഞത് എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു. ചെത്തുകാരൻ എന്ന പ്രയോഗം ആവർത്തിച്ച് നടത്തുന്നു, ജാതീയമായ അധിക്ഷേപം നടത്തുന്നു. മലബാറിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും ഒറ്റയടിക്ക് കെ എം ഷാജി അധിക്ഷേപിക്കുന്നു. കുറച്ച് അധികം ഉന്നത വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചല്ലോ. ഇന്നത്തെ കാലത്ത് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ പഴയ നാലാം ക്ലാസ്സിനും ഇല്ല. അടുക്കളയുടെ ക്ലോസറ്റിൽ വരെ, അടുക്കളയിലെ പിന്നെ സിലിണ്ടർ വെക്കുന്ന സ്ഥലത്തും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അടിയിലും ടോയ്ലറ്റിൽ ക്ലോസറ്റിൻ്റെ അടിയിലും ഒക്കെ കൊണ്ടുപോയിട്ട് പൈസ കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ച ആളാണ്. നല്ല പണമാണെങ്കിൽ അവിടെ നിന്ന് ഒളിപ്പിക്കണ്ട, ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഒളിപ്പിച്ച് വെച്ച മഹാൻ പറയുകയാണ്, മതമാണ് 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 പ്രശ്നം, മലബാറിലെ ഈഴവന്മാരെല്ലാം വൃത്തിട്ടവന്മാരാണ്. ഏതായാലും ഇവർക്കും ഉണ്ട് കുറേ വോട്ട് ചെയ്യുന്ന ആൾക്കാർ. കോൺഗ്രസ്സിനൊക്കെ ഈഴവന്മാരുടെ എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ട്. എന്തായിരുന്നാലും ഇനിയുള്ള കാലത്ത് മലബാറിലെ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരൊറ്റ വോട്ട് പോലും യു ഡി എഫിന് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പു വരുത്താൻ കെ എം ഷാജിയുടെ ഒരൊറ്റ പ്രസ്താവനയിലൂടെ, ഒറ്റ പ്രസംഗത്തിലൂടെ സാധ്യമായി കഴിഞ്ഞു. മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് ഈ പാർട്ടിക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ തിരിയുന്ന കാഴ്ചയും ഇനി കേരളത്തിൽ കാണാൻ കഴിയും. കാരണം അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പോലും അനുവദിക്കാത്ത താലിബാനിസ്റ്റ് മനോഭാവമുള്ളവർ, എന്നാൽ ഇവരുടെ നേതാക്കന്മാരുടെ മക്കൾ ടീഷർട്ടും ജീൻസും ഇട്ട് വിരസി നടക്കുന്നു. പി കെ ഫിറോസിൻ്റെ മകളുടെ ഫോട്ടോ കണ്ടില്ലേ? അത് നടക്കട്ടെ, മറ്റുള്ള കുട്ടികൾക്കും ആ സ്വാതന്ത്ര്യം, ആ അവകാശം അത് ഹനിക്കരുത് എന്ന് മാത്രമാണ് മുസ്ലിം ലീഗിനോട് അപേക്ഷിക്കാനുള്ളത്. അല്ലാതെ നിങ്ങളുടെ വകയായിട്ടൊരു ഔദാര്യവും വേണ്ട. ഇത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് ആ കുട്ടികളുടെ അവകാശമാണ്. ഇത് പി ടി എ കമ്മിറ്റിയുടെ ഔദാര്യമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള കുട്ടികളുടെ അവകാശമാണ്. സ്വാതന്ത്ര്യബോധത്തെ മാനിക്കുകയാണ് വേണ്ടത്. അത് മാനിക്കാതെ പോയാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എൻ ഡി എഫിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഒരു പോഷക സംഘടനയായിട്ട് തരം താഴുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് മുസ്ലിം ലീഗ് ഓർക്കുന്നത് അവർക്ക് നന്നായിരിക്കും.